আসসালামু আলাইকুম রাহমাতুল্লাহি ওয়া বারাকাতু। আলহামদুলিল্লাহ ওয়াসসালাতু ওয়াসসালামু আলা মান লা নাবিয়্যা বা'দা ওয়া আলা আলিহি ওয়া সাহবিহি আজমাইন, আম্মা বা'দু। রাব্বি ইশরাহ লি সাদরি ওয়া ইয়াসসির লি আমরি واحلل عقدة من لساني يفقه قولي، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العلي العظيم. ولو كنت فظا غليظ القلب لانفضوا من حولك، صدق الله العلي العظيم. وقال النبي صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. ما جف دمع سال من عينين لكنه يجري على الخدين. من حب قلبي سيد الكونين حيا وميتا في التراب رميما، صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك وسلم عليه. മനസ്സിൽ മായാത്ത മരതകമുത്തിൻ വതനമാണെൻ്റെ നബിയുള്ള, മാരിവിൽ തോൽക്കും അഴകില്ലങ്ങുന്ന പവിഴമാണെൻ്റെ നൂറുള്ള. മനസ്സിൽ മായാത്ത മരതകമുത്തിൻ വതനമാണെൻ്റെ നബിയുള്ള, മാരിവിൽ തോൽക്കും അഴകില്ലങ്ങുന്ന പവിഴമാണെൻ്റെ നൂറുള്ള. യഅലമു ഉമ്മത്ത് സയ്യിദനാ മുഹമ്മദ്. അള്ളാഹുവേ, മഹത്തുക്കളായ മശായിഖുമാരുടെ മദദ് കൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രണയത്തിലൂടെ മുത്തുമൗലാ തങ്ങളിലേക്ക് എത്തിച്ചേരാൻ, അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അവാജ്യമായ പ്രണയത്തിൻ്റെ കണ്ണികളായിത്തീരാൻ പാപികളിൽ പാപികളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദീനിഅമ ഇസ്ലാമിക് ക്ലാസ് റൂം ഒന്നാം വാർഷികം ആഘോഷിച്ച് രണ്ടാം വർഷത്തിലേക്ക് കടന്നു. പരിശുദ്ധ റബീഉൽ അവ്വൽ സമാഗതമായി. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളെക്കൊണ്ട് വർണ്ണനകളെക്കൊണ്ട് ലോകം നിറയുന്ന ഈ സുന്ദരമായ ദിനരാത്രങ്ങളിൽ അവിടുത്തെ മദ്ഹിലൊരു കണ്ണിയാകാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ,
പ്രിയമുള്ള മൗലാന്റെ മുഹിബ്ബീങ്ങളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, റബീഇ ക്യാമ്പയിൻ്റെ ഭാഗമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹിമ എന്ന വിഷയാസ്പദമായി അല്പം സംസാരിക്കുന്നു. അല്ലാഹുവെ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മളെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ്. ഓരോ സെക്കൻഡ് തോറും നമ്മൾ റസൂലുള്ളാഹിയുടെ ഉത്തമ അനുയായിയായി മാറാനുള്ള പെടാപ്പാടിലായിരിക്കണം, പ്രയത്നത്തിലായിരിക്കണം. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശേഷിപ്പിച്ചത് ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് വളരെ മനോഹരമായ മാതൃക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കാണാം എന്നാണ്. ആ ഒരു മഹത്തായ മഹോന്നതമായ മാതൃക റസൂലുള്ളാഹിയുടെ സ്വഭാവമാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നമ്മൾ ഓതി വെച്ചതുപോലെ, വലൗ കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലി, നബിയെ അങ്ങെങ്ങാനും ഒരു കാർക്കശ്യ സ്വഭാവത്തിനുടമയായിരുന്നുവെങ്കിൽ, നബിയെ അങ്ങെങ്ങാനും ഒരു കരുത്തുറ്റ, ഒരു ദൃഢമായ മനസ്സിൻ്റെ ഉടമയായിരുന്നുവെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു കഠിന മനസ്സിൻ്റെ ഉടമയായിരുന്നുവെങ്കിൽ, റസൂലെ ലം ഫല്ലു മിൻ ഹൗലിക്, നിങ്ങളുടെ ചുറ്റിൽ നിന്നും സഹാബാക്കൾ, മുഅ്മിനീങ്ങൾ അവർ ഒഴിവായി പോകുമായിരുന്നു. പക്ഷേ നിങ്ങൾ സൗമ്യ സ്വഭാവത്തിൻ്റെ ഉടമയായതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും മുഅ്മിനീങ്ങൾ അണിനിരന്നു, ലക്ഷോപലക്ഷം മുഅ്മിനീങ്ങൾ അണിനിരന്നു. പരിശുദ്ധ ഖുർആൻ അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുവെങ്കിൽ ഈ ഒരു ആയത്ത് മാത്രം മതി നമ്മൾക്ക് എന്താണ് റസൂലുള്ളാഹിയുടെ സ്വഭാവം എന്ന് മനസ്സിലാക്കാൻ. നാം ഇപ്പോഴും റസൂലുള്ളാഹിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഹദീസാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷത്തോളം ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമുക്കറിയാലോ, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ഖദമ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീൻ, അള്ളാഹുവിന്റെ ഹബീബിന് 10 വർഷത്തോളം ഞാൻ സേവനം ചെയ്തു, ഖിദ്മത്ത് ചെയ്തു. ഫമാ ഖാലലി ഉഫിൻ, എന്നോട് ചേ എന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്തിനാണ് നീ പണിയെടുത്തത് എന്ന് റസൂലുള്ള ചോദിച്ചിട്ടില്ല. അതുപോലെ തന്നെ നീ എന്തിട്ടാണ്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്, നീ എന്തിനാണ് ഈ പണിയെടുത്തത്, നീ എന്തുകൊണ്ടാണ് ഈ പണി ചെയ്യാത്തത്, ഇത്ര പോലും റസൂലുള്ള എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സ്വഭാവത്തിൻ്റെ പിന്നെ മൃദുലത എത്രമാത്രമായിരിക്കുമല്ലേ. ആ സ്വഭാവം നമ്മളെന്തായാലും നമ്മുടെ കൂടെയുള്ളവർ ആരായാലും 3-4 ദിവസം കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചില്ലറ കാര്യത്തിനെങ്കിലും നമ്മൾ നീ എന്താണ് അങ്ങനെ ചെയ്തത് എന്ന് പോലും ചോദിച്ചു പോകും. പക്ഷേ ഒരു ഹാദിമായിട്ട് പോലും, ഒരു ചെറിയ കുട്ടിയായിരുന്നിട്ട് പോലും, ലിമസനായത്ത, നീ എന്താണ്, എന്തിനാണ് ഈ പണി ചെയ്തത്, നീ എന്തുകൊണ്ടാണ് ഈ പണി ചെയ്യാത്തത്, ഉഫിൻ, നീ ചെയ്ത പണി മോശമായി പോയി, ചേ എന്ന വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഇത്ര മഹോന്നതമായ സ്വഭാവമാണ്. പുന്നാര ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്നും റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞത്, കാന ഖുലുഖുഹു വൽ ഖുർആൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൽ എന്താണോ അല്ലാഹു തആല പറഞ്ഞത് അതായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം. ഫസ്ഫഹി സഫഹൽ ജമീൽ, നിങ്ങൾ മനോഹരമായ രീതിയിൽ മാപ്പ് ചെയ്തു കൊടുക്കണേ എന്നാണല്ലോ ഖുർആനിൻ്റെ ഭാഷ. അതാണല്ലോ ഖുർആനിൻ്റെ ഭാഷ. ആ ഒരു ആയത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം നമ്മൾ ഒരു അറബിയുടെ കഥ എപ്പോഴും കേൾക്കാറുണ്ട്. ഒരു അറബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലുള്ള ശാള് വെളിച്ചെടുക്കുന്നു, റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ പാടുകളുണ്ടാകുന്നു.
ആ അഅ്റാബിയോട് അഷ്റഫുൽ ഖൽഖായ റസൂൽ, അവിടെ നിന്നും കാണിച്ച സ്വഭാവ മഹിമ, അവിടെ നിന്നും ആ മനുഷ്യൻ ചെയ്ത ഉപദ്രവത്തിന് തിരിച്ചുകൊടുത്ത പുഞ്ചിരി, അതെല്ലാം പരിശുദ്ധമായ ഖുർആനിന്റെ പര്യായമാണ്. പരിശുദ്ധ ഖുർആനിൽ എന്താണോ പറഞ്ഞത് അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ആ ചരിത്രങ്ങളിൽ കാണുന്നത്. അതുപോലെ തന്നെ സയ്യിദന അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ഹദീസ് കാണാം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, കാന റസൂലുള്ളാഹി മിൻ അഹ്സനിന്നാസി ഖുൽഖ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നുള്ളത് ജനങ്ങളിൽ സ്വഭാവത്താൽ ഏറ്റവും നല്ല മനുഷ്യനാണ്. എന്നിട്ടതിനെ ഉപോത്ബലകമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുണ്ടായ ഒരനുഭവം മനസ്സ് തങ്ങൾ പറയുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു ദിവസം എന്നെ ഒരാവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചു. പകൊഴുത്ത് ഞാൻ പറഞ്ഞു, വല്ലാഹി ലാ ദഹബു, വല്ലാഹിനെ തന്നെ സത്യം ഞാൻ പോകൂല. വഫീ നഫ്സി അന്നദാബ, എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പോകാമെന്നാലും റസൂലുള്ളാഹിൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോകൂലാണ്. ചെറുപ്പമല്ലേ, ചെറുപ്രായമല്ലേ, അങ്ങനെയുള്ള വികൃതികളെല്ലാം നമ്മുടെ മക്കളിൽ നിന്നെല്ലാം ഉണ്ടാകാറില്ലേ. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാനതാ റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്നും പുറത്തേക്ക് പോയി, ഞാനിങ്ങനെ കുട്ടികളെല്ലാം കളിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ, അതാ ഫൈദൻ റസൂലുള്ളാഹി ഖദ് ഖബല ബിഖഫായ മിൻ വറായീ, ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബിനോടൊറ്റടിക്ക് ഞാൻ പോകൂല എന്ന് പറഞ്ഞപ്പോ, എന്ന് പറഞ്ഞ് ഞാൻ റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്നും പുറത്തേക്ക് വന്ന് കുട്ടികളെല്ലാം കളിക്കുന്ന സ്ഥലത്ത് നിന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് വന്ന് എൻ്റെ രണ്ട് ചുമടിലും പിടിച്ചു പനലർത്തിയിലേക്ക് ഞാൻ ഹബീബിനെ നോക്കി. വഹുവയല്ലാഹു സുബ്ഹാനല്ലാഹ്, അവിടെ നിന്നും അള്ളാഹുവിൻ്റെ ഹബീബ് ചിരിക്കുകയാണ്. ആരാണ് റസൂൽ പ്രിയമുള്ളവരെ, ഇത്രയും വലിയ മനുഷ്യനായ റസൂൽ, അവിടെ നിന്നും റസൂലുള്ളാഹിനോട് നേരെ ഞാൻ പോകില്ല എന്ന് അവിടെ നിന്നും വാശിയോടെ പറഞ്ഞപ്പോഴും, എവിടെയാണ് അനസ് റളിയല്ലാഹു എന്ന് അന്വേഷിച്ചുകൊണ്ട് അവിടെ പോയി അനസ് തങ്ങളുടെ രണ്ട് മുതുകിന് പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ചോദിക്കുന്നു, യാ അനീസ് ദഹബ് തഹൈസു അമർതുക, യാ ഉനൈസ്, ഓ ഉനൈസേ. അവിടെ ഷറഹ് കൊടുത്തതായി കാണാം, ലിഷഫഖതി വൽ മർഹമ, അവിടെ തസ്ഗീറാക്കിക്കൊണ്ട് പറഞ്ഞത് അനസിനെ ഉനൈസ് എന്നാക്കി പറഞ്ഞതാണ്. മോനെ, ശഫഖത്തിന് വേണ്ടി വാത്സല്യത്തോടെയാണ് വിളിക്കുന്നത്. അവിടെ നിന്നും വാശിയോടുകൂടി സംസാരിച്ചത് അള്ളാഹുവിൻ്റെ ഹബീബ് വിലക്കെടുത്തിട്ടേയില്ല. മോനെ, കുഞ്ഞു മോനെ അനസേ, ഞാൻ പറഞ്ഞ കാര്യത്തിന് നീ ചെയ്ത മോനെ നീ ചെയ്തോ? കുൽത്തു, അനസ് തങ്ങൾ പറയുന്നു, ഞാൻ പറഞ്ഞു, നഅം റസൂലെ, ഞാൻ ചെയ്തു. അനദഹബു യാ റസൂലല്ലാഹ്, ഞാൻ ആ കാര്യം ചെയ്തു ഹബീബെ, ഞാൻ ആ കാര്യത്തിന് വേണ്ടി പോയി, അത് പൂർത്തിയായിരിക്കുന്നു എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. എന്തൊരു നല്ലൊരു സ്വഭാവ മഹിമയാണ്. അതുപോലെ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാലാ, തങ്ങൾ പറയുന്നു, ഖീല, റസൂലുള്ളാഹിനോട് ആരോ വന്നിട്ട് ചോദിച്ചു, ചോദിച്ചാൽ അറിയില്ല, യാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ഹബീബേ, ഉദ്ഉ അലൽ മുശ്രിക്കീന, നിങ്ങൾ മുശ്രിക്കീങ്ങൾക്കെതിരെ ദുആ ചെയ്യണേ. എന്താണ് മുശ്രിക്കീങ്ങൾക്കെതിരെ? നമ്മൾ പറഞ്ഞത് റസൂലുള്ളാഹിൻ്റെ സൗമ്യ സ്വഭാവത്തെക്കുറിച്ചാണല്ലോ. മുഅ്മിനീങ്ങളോട് മാത്രമായിരുന്നോ? അല്ല, എല്ലാവരോടും. 40 വയസ്സ് വരെ എല്ലാവരുടെ മുന്നിലും അൽ അമീനായിരുന്നല്ലോ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാ, റസൂലെ, നിങ്ങൾ മുശ്രിക്കീങ്ങൾക്കെതിരെ ദുആ ചെയ്യണം. ഖാല, അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, നിശ്ചയമായും എന്നെ ശപിക്കുന്നവനായിട്ടല്ല ഭൂമി ലോകത്തേക്ക് അയക്കപ്പെട്ടത്. എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് ഞാൻ അയക്കപ്പെട്ടത് റഹ്മാ, എല്ലാവർക്കും അനുഗ്രഹമായിട്ടാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽആലമീൻ. അവിടുത്തെ റഹ്മത്ത് അത് മുസ്ലിമീങ്ങളിൽ മാത്രമല്ല, അത് മുശ്രിക്കീങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട്.
മജൂസികളിലേക്കും അത് വ്യാപിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ സൗമ്യ സ്വഭാവം അതെല്ലാവരിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹ മിത സ്വഭാവത്തിന്റെ ഉടമയായിരുന്നല്ലോ. എല്ലാ കാര്യങ്ങളിലും തീവ്ര സ്വഭാവം അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെടുന്നില്ല. ആരോടായാലും സൗമ്യമായ രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് റസൂലുള്ളാഹിയുടെ ഈ ഒരു പ്രവർത്തി, ഈ ഒരു പിന്നെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. റസൂലുള്ളാഹ ഒരു ദുആ റസൂലുള്ളാഹിയെങ്ങാൻ ദുആ ചെയ്താൽ അള്ളാഹു സെക്കൻഡിന് സെക്കൻഡ് വെച്ച് അതിന് മറുപടി കൊടുക്കില്ലേ? പക്ഷെ റസൂൽ അതൊരു റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഇനി നമ്മൾ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും, നമ്മൾ മനുഷ്യനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, മനുഷ്യരിൽ നിന്ന് തന്നെ അനസ് റളിയല്ലാഹുവിനെ കുറിച്ചും അതുപോലെ മുശ്രിക്കീങ്ങളെ കുറിച്ചുള്ള റസൂലുള്ളാഹിന്റെ ആ ഒരു മറുപടിയുമാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇനി ചേതന ജീവനില്ലാത്ത വസ്തുക്കൾ നോക്കിയാൽ വഅതാകൽ ഉദൂ യബ്കി വതദല്ലൽ ബൈനായദൈക واستجارك يا حبيبي عندك لبي النفور. ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ പോലും അതിനോട് എങ്ങനെ പെരുമാറണമെന്ന് മഹത്തുക്കളിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്, മഹാന്മാരിൽ നിന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. മഹാന്മാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതിന് എത്രമാത്രം പരിഗണന കൊടുക്കുന്നു എന്നുള്ളത് ഈ ഗ്രൂപ്പിലുള്ളവരും നമ്മളെല്ലാവരും കണ്ടതായിരിക്കും. നമ്മളെല്ലാ മഹത്തുക്കളായ മശായിഖന്മാരോട് ബന്ധമുള്ളവരാണല്ലോ. അള്ളാഹുവേ അവരുടെ ബന്ധത്തിൽ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാ. അപ്പോൾ അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഹബീബിലും റസൂലുള്ള ഉപയോഗിച്ചിരുന്ന മിമ്പർ. അവിടെ നിന്നും ആ മിമ്പർ ഒഴിവാക്കി വേറൊരാൾ വേറൊരു മിമ്പർ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പുതിയ മിമ്പറിൽ അള്ളാഹുവിൻ്റെ ഹബീബ് കയറി ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് അതാ കേൾക്കുന്നു ഒരു ഏങ്ങിക്കരച്ചിൽ. ആരാണ് ഈ സമയത്ത് കരയുന്നത്? റസൂലുള്ള പ്രസംഗം നിർവഹിക്കുമ്പോൾ, ഖുത്ബ നിർവഹിക്കുമ്പോൾ ആരാണ് കരയുന്നത്? എല്ലാവരും നോക്കി. അവസാനം അതാ അത്രയും നാൾ ഖുത്ബ നിർവഹിച്ച മിമ്പർ കരയുന്നു. എന്തേ അതിന് ഇത്രമാത്രം ടെൻഷൻ ഉണ്ടാകാൻ കാരണം? അള്ളാഹുവിൻ്റെ ഹബീബ് ആ ചേതനയുള്ള അജ്വിനെ, ആ അചേതന വസ്തുവിനോട് പെരുമാറിയ പെരുമാറ്റമായിരിക്കുമല്ലോ. എന്തൊരു സ്വഭാവ മഹിമയാണ്! ഓടിപ്പോകുന്ന മാൻപേട, മാൻപേടയും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടുത്തേക്കാണ് വന്നത്. അവിടെയാണ് അഭയം കണ്ടത്, റസൂലുള്ളാഹിനോടാണ് പരാതി ബോധിപ്പിച്ചത്. എന്തൊരു ജീവിതമാണ് റസൂലുള്ളാഹിൻ്റെ ജീവിതം! മനുഷ്യൻ, ആ മനുഷ്യനിടയിൽ യാതൊരു ഭിന്നതയുമില്ലാതെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കിടയിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടാണ് നിങ്ങളെ പഠിച്ചത് എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ പര്യായം നമ്മൾ ഈ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ കാണാണ്. അല്ലാഹ് എന്തൊരു അത്ഭുതമാണ്! അള്ളാഹുവേ റസൂലുള്ളാഹിയുടെ മഹബത്തിലായി, മശായിഖന്മാരിലൂടെ, മശായിഖന്മാരുടെ മഹബത്തിൽ, അവരുടെ മവദ്ദത്തിലായി, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുടെ മൗലാൻ്റെ തണലിലായി ജീവിച്ച് മരിക്കാൻ തൗഫീക്ക് നൽകണേ. റഹ്മാനേ ആമീൻ. അസ്സലാമു അലൈക്കും.